നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ കപ്പയും മത്തിയും. ഇന്ന് ഞാൻ കപ്പയും മത്തിയാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ 1 കിലോ കപ്പ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. ഇത് വലിയ 4 മത്തിയും എടുത്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, കപ്പയിൽ മത്തി ഇട്ട് പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പ പുഴുങ്ങാം. അതിന് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കപ്പ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കപ്പ ഞാനിവിടെ പുഴുങ്ങാനായി വെച്ചിട്ടുണ്ട്. ഞാനിത് അടച്ച് വെച്ചല്ല വേവിക്കുന്നത്. പണ്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത് കേൾക്കാം, കപ്പ അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഞാനിവിടെ അടച്ച് വെക്കാതെ തന്നെയാണ് പുഴുങ്ങി വേവിച്ചെടുക്കുന്നത്. കപ്പ ഇപ്പോൾ 1/4 വേവായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി ഇത് നല്ലപോലെ ഒന്ന് വെന്ത ശേഷം ഊറ്റി മാറ്റി വെക്കാം. കപ്പ ഞാനിവിടെ വേവിച്ചത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി റെഡിയാക്കാം. ഞാനിവിടെ കപ്പ വേവിച്ച അതേ കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം. ചൂടായ കുക്കറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും 3 പച്ചമുളകും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആ ഓയിൽ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവെല്ലാം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിവിടെ നല്ല എരിവുള്ള പച്ചമുളകും മുളകും ഒക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പയിൽ ഉപ്പ് ചേർത്തുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച മത്തി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മത്തി ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. മത്തി എല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 1 തവണ മത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് ഈ മത്തിയുടെ മുള്ളെല്ലാം ഒന്ന് പോക്കണം. അതിന് മത്തി എടുത്ത ശേഷം കൈ കൊള്ളാതെ നോക്കണം. ഇനി ഇങ്ങനെ ഈ മത്തി എടുത്ത ശേഷം ഇതിൻ്റെ മുള്ളെല്ലാം പോക്കണം. ഇങ്ങനെ കുടഞ്ഞറിഞ്ഞാൽ മുള്ള് മാത്രം കിട്ടും. ഇതുപോലെ 4 എണ്ണം ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മത്തിയുടെയും മുള്ള് പോക്കിയിട്ടുണ്ട്. ചിലർക്ക് മുള്ളോടെ പുഴുങ്ങാനായിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ളവരും മുള്ള് പോക്കണ്ട. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് ഒന്ന് നല്ലപോലെ ഒന്നുകൂടി വേവിച്ചെടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. എൻ്റെ അടുത്ത് ചെറിയ മൺചട്ടിയാണ് ഉള്ളത്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കുക. നല്ലപോലെ
കപ്പയും മത്തിയും യോജിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. കപ്പയും മീനും ഞാൻ ഇവിടെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പോ എരിവോ എല്ലാം ഒന്ന് നോക്കട്ടെ. ഉപ്പ് എരിവെല്ലാം പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻ്റ് ബോക്സിലിടുക. ഞാനത് വായിച്ച് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്ക്, മത്തിയിട്ട കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായി. അപാര ടേസ്റ്റാണ് നമ്മുടെ ഈ കപ്പപ്പുഴുക്കിന്. ഇതിൻ്റെ കൂടെ മറ്റൊന്നും വേണമെന്നില്ല. പിന്നെ ആവശ്യമുള്ളവർ തൈരോ മറ്റോ കൂട്ടി കഴിച്ചാൽ അതും നല്ലതാണ്.